രാജ്യത്ത് BJP അധികാരത്തിൽ നിന്ന് പുറത്താകുന്ന ദിവസം ഇന്ത്യ യഥാർത്ഥത്തിൽ പ്രതിരോധ ശേഷി നേരിടും. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിച്ചേ മതിയാവും. കാരണം രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. നോട്ടു നിരോധനം തുടങ്ങി എന്ത് സുപ്രധാന നടപടികളും ആരെയും കൂസാതെ ഒറ്റ രാത്രി കൊണ്ട് നടപ്പിലാക്കിയ ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ മോദിജി ഇപ്പോൾ പൊതുജനങ്ങളുടെ മുഖത്തു പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അല്ലെങ്കിൽ അത്തരം അവസ്ഥയിലേക്കാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഒരു സമയം വരെ മോദി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്തവർ പോലും മോദിയെ പുകഴ്ത്താൻ തുടങ്ങി. പക്ഷേ ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തിൽ മത തീവ്രവാദം വളർത്തുന്ന BJPയെ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. കൂടാതെ കോവിഡ് എന്ന വലിയ മഹാമാരി ഈ ലോകം മുഴുവൻ നാശം വിധിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിൻ്റെ തീവ്രത മനസ്സിലാക്കാതെ രാഷ്ട്രീയ പോരാട്ടം നടത്തിയപ്പോൾ അദ്ദേഹം അറിഞ്ഞു കാണില്ല, നാളെ ഭരണത്തിൽ കയറിയാലും ഇല്ലെങ്കിലും ഒരു ഭരണാധികാരിയുടെ വിജയം ജനങ്ങളുടെ സുരക്ഷിതത്വമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോദിയെ പിന്തുണച്ചവർ തന്നെ മോദിയെ പഴിക്കുകയാണ്. ഇനിയും ഭരണത്തിൽ തുടരാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ മോദിക്കെതിരെ നടൻ സിദ്ധാർത്ഥിന്റെ പ്രസ്താവനയാണ് ശ്രദ്ധേയമാകുന്നത്. ട്വിറ്ററിലൂടെയായിരുന്നു സിദ്ധാർത്ഥിന്റെ പ്രതികരണം. അധികാരത്തിലേറിയാൽ പശ്ചിമ ബംഗാളിൽ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന BJPയുടെ പ്രസ്താവന ട്വീറ്റ് ചെയ്തുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ പരാമർശം. ഒരു ദിവസം നിങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഈ രാജ്യം ശരിക്കും വാക്സിനേറ്റ് ആവും. അത് വരികയാണ്. ഞങ്ങൾ അപ്പോഴും ഇവിടെ ഉണ്ടാകും. കുറഞ്ഞത് ഈ ട്വീറ്റിനെയെങ്കിലും ഓർമ്മപ്പെടുത്താൻ എന്നതായിരുന്നു സിദ്ധാർത്ഥിന്റെ ട്വീറ്റ്. മുൻപും മോദിയുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ സിദ്ധാർത്ഥ് പ്രതികരിച്ചിരുന്നു. എന്തായാലും മോദിക്കെതിരെ ശബ്ദമുയർത്തിയ സിദ്ധാർത്ഥിനെ കാത്ത് NIA ആണോ അതോ CBI ആണോ വരുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. May 1 മുതൽ കമ്പനികളിൽ നിന്ന് നേരിട്ട് കാശ് കൊടുത്ത് വാക്സിൻ വാങ്ങണമെന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ വാക്സിൻ നയം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ബംഗാളിൽ അധികാരത്തിലെത്തിയാൽ സൗജന്യമായി എല്ലാവർക്കും വാക്സിൻ നൽകുമെന്ന് BJP പ്രഖ്യാപിച്ചത്. കമ്പനികൾക്ക് വില നിർണ്ണയിക്കാനുള്ള അധികാരവും കേന്ദ്രം നൽകിയിരുന്നു. BJPയുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിലായിരുന്നു പ്രഖ്യാപനം. തുടർന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വാക്സിന് 400 രൂപ ഏർപ്പെടുത്തുമെന്ന് കമ്പനികൾ അറിയിച്ചിരുന്നു. കേന്ദ്രത്തിന് 150 രൂപ നിരക്കിലാണ് വാക്സിൻ നൽകുന്നത്. എന്നാൽ സ്വകാര്യ ആശുപത്രികൾക്ക് 600 രൂപയാണ് ഈടാക്കുന്നത്. രാജ്യത്ത് കോവിഡ് പ്രതിസന്ധി ഇത്രയും രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയ പോരാട്ടമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാക്സിൻ ക്ഷാമവും ഓക്സിജൻ ക്ഷാമവും കാരണം ജനങ്ങൾ പ്രതിസന്ധിയിലാണ്. എന്നാൽ ബംഗാളിൽ ഒഫീഷ്യലായി BJP സൗജന്യ വാക്സിൻ വിതരണം പ്രഖ്യാപിച്ചപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ എന്തുകൊണ്ട് അവഗണിച്ചു? തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള മറ്റൊരു വാഗ്ദാനമായിട്ടാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. പക്ഷേ മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ച നടൻ സിദ്ധാർത്ഥിനെതിരെ ഇപ്പോൾ BJP രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.